ചിറയൻകീഴിൽ വീണ്ടും വൻ ലഹരിമരുന്ന് വേട്ട. നിരോധിത സിന്തറ്റിക് ഡ്രഗ്സായ MDMA-യും കഞ്ചാവുമായി അഞ്ച് യുവാക്കളെ തിരുവനന്തപുരം റൂറൽ ഡെൻസാഫ് ടീമും ചിറയൻകീഴ് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലക്ഷങ്ങൾ വില വരുന്ന 62 ഗ്രാം MDMA-യും 2 കിലോയിലധികം കഞ്ചാവുമായാണ് അഞ്ചംഗ സംഘത്തെ പിടികൂടുന്നത്. ചിറയൻകീഴ് മുടപുരം സ്വദേശികളായ സജീവ് മുന്ന, മുബാറക്, നിയാസ്, ഗോകുൽ, കരിക്കകം സ്വദേശി അഖിൽ ഫെർണാണ്ടസ് എന്നിവരാണ് പിടിയിലായത്. ഇവർ ലഹരിമരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും പിടിച്ചെടുത്തു. ഇതിനു മുമ്പും നിരവധി തവണ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി വസ്തുക്കൾ കേരളത്തിൽ എത്തിച്ചിട്ടുണ്ടെന്ന് ഇവർ പോലീസിനോട് സമ്മതിച്ചു. ആന്റി നാർക്കോട്ടിക് സ്ക്വാഡിന്റെ ടീമിനെ വിപുലീകരിച്ച് അന്വേഷണത്തിന് ഏൽപ്പിച്ച ചില പ്രധാന വിവരങ്ങളുടെ ഒരു ഫലമാണ് ഈ അടുത്ത കാലങ്ങളിൽ ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ ഈ വലിയ രണ്ട് മയക്കുമരുന്ന് കേസുകൾ പിടിക്കാനിടയായത്. ഈ കഴിഞ്ഞ 10 കിലോയിലേറെ മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട ഈ കഞ്ചാവ് പിടിക്കുകയും രണ്ടുപേരെ അറസ്റ്റിലാവുകയും അതിൻ്റെ അന്വേഷണം പുരോഗതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും റൂറൽ എസ് പി ശ്രീ മധു സാറിൻ്റെ വിവരം ഈ പെരുങ്കുഴി ഡീസന്റ് വകുപ്പ് ഭാഗത്ത് മയക്കുമരുന്നിൽ ഈ അടുത്ത കാലത്ത് കിട്ടാത്ത MDMA സിന്തറ്റിക് മയക്കുമരുന്നിന്റെ കച്ചവടം നടക്കുന്നു എന്ന് വിവരം കിട്ടിയതനുസരിച്ചായിരുന്നു ഈ ഇന്നലെ ചിറയൻകീഴ് പോലീസിന്റെയും അതുപോലെ തന്നെ ഷാഡോ പോലീസിന്റെയും സംയുക്തമായിട്ടുള്ള റെയ്ഡിൽ 5 പേര് പിടിക്കപ്പെടാനായി. അഞ്ചിൽ 4 പേരും ഈ ചിറയൻകീഴ് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽപ്പെട്ട ഈ ഡീസന്റ് ബുക്ക് ഭാഗത്തെ യുവാക്കളാണ്. യുവാക്കൾ എന്ന് പറയുമ്പോഴേക്കും ഈ അടുത്ത കാലത്ത് ഇതിന്റെ വിപണനവും ഉപയോഗവും വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രത്യേകിച്ചും എല്ലാ കേരളത്തിന്റെ ഏത് ഭാഗത്തും ഇത് കൂടുന്നതുപോലെ തന്നെ ഇത് ആറ്റിങ്ങൽ പരിസര പ്രദേശങ്ങളിൽ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് പോലീസ് ഇത്ര കാര്യമായിട്ട് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടത്തിയ ഒരു റെയ്ഡിലാണ് ഇന്നലെ 5 പേര് 60 ഗ്രാം MDMA അതുപോലെ 2 കിലോ കഞ്ചാവും ഒരു വാടക വീട് കേന്ദ്രീകരിച്ച് ഒരാൾ വാടകക്കെടുത്ത വീട്ടിൽ കൂട്ടുകാരുമൊത്ത് ഈ ഇതിന്റെ വിപണനം നടത്തുന്നതായിട്ട് അറിവ് കിട്ടുകയും അത് കൃത്യമായി അവിടെ നിന്ന് ഈ 2 കിലോ കഞ്ചാവും 10 ഗ്രാം MDMA കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആകുമ്പോൾ 60 ഗ്രാമാണ് കിട്ടിയിരിക്കുന്നത്. അവരുടെ ഈ ചോദിച്ചതിൽ നിന്ന് 1 ഗ്രാമിന് 1000 രൂപ വിലയ്ക്ക് ബാംഗ്ലൂരിൽ പോയി വാങ്ങുകയും അത് 5000 രൂപയ്ക്ക് വിൽക്കാൻ ഇവിടെ വന്നിട്ട് കഴിയുകയും അവർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ലാഭമുള്ള ബിസിനസ്സായി യുവാക്കളുടെ ഇടയിൽ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ വളരെയധികം കാര്യമായി കാണേണ്ട, ഗൗരവമായി കാണേണ്ട ഒരു സംഗതി. ഇത് ഗഞ്ചാവിൽ നിന്ന് മാറി പുതുതലമുറയ്ക്ക് മെന്റലി ആൻഡ് ഫിസിക്കലി ഇൽ ഹെൽത്ത് ഉണ്ടാക്കുന്ന ഒരു വലിയ ഒരു വിപത്തായി, സമൂഹത്തിന്റെ വിപത്തായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണേണ്ടത്. നമ്മുടെ ഈ ചിറയൻകീഴ് പോലീസിന്റെ പരിധിയിൽ MDMA ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അത് സമൂഹത്തിന് ഇതിന്റെ ഒരു ഉപയോഗം നമ്മുടെ കുട്ടികളുടെ ഇടയിലും വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് പുറത്തുനിന്ന് വന്നവരല്ല, അവിടെ തന്നെയുള്ള 4 കുട്ടികൾ ഇതിനകത്ത്, 25 വയസ്സ് പ്രായമുള്ള 4 പേര് അതിനകത്ത് പ്രതികളായിരിക്കും. ഈ ഡിസ്ട്രിക്ട് ആന്റി നാർക്കോട്ടിക് സ്ക്വാഡിന്റെ പ്രവർത്തനം വളരെ ആക്റ്റീവായിട്ട് തന്നെ ഇവിടെ നടക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കേസ് കിട്ടിയിരിക്കുന്നത്. ഇതിവിടെ ഉപയോഗത്തിലും വിപണനത്തിലും മറ്റ് ഇതിന് ഈ കേസിന്റെ അന്വേഷണത്തിൽ കൂടുതൽ പേരുള്ളതായിട്ട് അറിയുന്നുണ്ട്. അതനുസരിച്ച് ഈ കേസിന്റെ അന്വേഷണം വിപുലീകരിച്ച് ഈ സംഘം ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. HP News ചിറയൻകീഴ്.